السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا ودبا كاملا، رب تمم بالخير والسعادة. بهمان الله فتح المعين السبق له بهمان غلين أهل بيت بندبن مالك ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ, ഫതുഹുൽ മുഈനിൽ നമുക്ക് ഇനി ഇപ്പോൾ പഠിക്കാനുള്ളത് നോമ്പിൻ്റെ ബാബാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരുന്നത്. അത് മാസപ്പിറവി കാണുന്നതിനെ സംബന്ധിച്ച്, അത് ഉറപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, അത് ആര് കണ്ടാൽ എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. അത് കസറാക്കുന്ന വഴിദൂരം 132 കിലോമീറ്റർ, അതിൻ്റെ അകത്തുള്ള സ്ഥലത്തിൻ്റെ പരിധിയിലാണ് എന്നും, അതിലും അഹക്കായത് ആണ് എടുക്കേണ്ടത്, മപ്പാല് ഉതിപ്പുകളാണ് നോക്കേണ്ടത് എന്നും, ആ ഉതിപ്പുകൾ വ്യത്യസ്തപ്പെടുത്തുന്ന 24 ഫർസഖിൻ്റെ താഴെയുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു. ഏകദേശം ഒരു ഫർസഖ് എന്ന് പറയുമ്പോൾ പലതിനും പല രീതിയിലാണ് അതിൻ്റെ കണക്കുകൾ. 5.5 കിലോമീറ്ററാണെന്നും 6 കിലോമീറ്ററാണെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ കിലോമീറ്ററിൻ്റെ കണക്ക് കൂട്ടിച്ച് നോക്കുമ്പോൾ ഒരു 144-150 കിലോമീറ്റർ വരും. അപ്പോൾ കുറച്ചും കൂടി ദൂരം കൂടുതൽ കിട്ടും, ആ അളവിലും അത് സ്വീകരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന്. ഇനി ആ നോമ്പ് നിർബന്ധമാകുന്നത് ആർക്കാണ് എന്നാണ് പഠിക്കുന്നത്. നോമ്പ് നിർബന്ധമുള്ളത് ആർക്കാ? അതാണ്, അത് മുസ്ലിമായ ഒരാളായിരിക്കണം. മുസ്ലിമായ ആൾക്ക് അത് സ്വതന്ത്രനാണെങ്കിലും സ്വതന്ത്രനല്ലെങ്കിലും ഒക്കെ, ഹുറാണെങ്കിലും അബദാണെങ്കിലും ഒക്കെ അവരുടെ മേൽ നോമ്പ് വുജൂബാണ്, നിർബന്ധമാണ്. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഹറാമ് വരും എന്നതാണ്. അപ്പോൾ ഈ മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞതും മുക്കല്ലഫായിരിക്കുക എന്ന് പറഞ്ഞതും അതിൻ്റെ നിബന്ധന. അപ്പോൾ മുക്കല്ലഫ് അല്ലാതിരിക്കുന്ന ആളിൽ നിന്ന് അതിൻ്റെ സിഹത്തില്ല. ഇപ്പോൾ നോമ്പ് കുട്ടിക്ക് നോക്കാം, സുബീയന്, പക്ഷേ ആ കുട്ടിയിൽ നിന്ന് അത് മഖ്ബൂലല്ല, കാരണം സിഹത്തിനെതിരാണ്. കുട്ടി മുക്കല്ലഫായ കുട്ടിയല്ല, മുക്കല്ലഫല്ല, വേറെ മുക്കല്ലഫായതുകൊണ്ട് മജ്നൂനാണ്, ഭ്രാന്തനാണ്, ഓൻ്റെ പേരും നിർബന്ധമില്ല. എന്നാൽ ഒരാൾ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഓൻ്റെ മേൽ പണിഷ്മെൻ്റ് ഉണ്ട്, ഓന് നോക്കൽ ഓൻ്റെ മേൽ വുജൂബാണ്, പക്ഷെ അത് സ്വീകാര്യമല്ല, കാരണം മുർത്തദ്ദായതുകൊണ്ട്. അപ്പോൾ നിരീശ്വരവാദങ്ങൾ അതുപോലെ തന്നെ യുക്തിവാദങ്ങൾ ഒക്കെ ഇന്നിങ്ങനെ അധികരിച്ച് അവിടെ ഇവിടങ്ങളിലായിട്ട് ഓരോരുത്തർ ആദന്നെ പിന്നെ എവിടെ പഠിച്ചത്, ആദന്നെ പി എങ്ങനെ പുറത്തേക്ക് പോകുന്നത് സ്വർഗത്തിൽ നിന്ന്, അപ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇരുന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ചേട്ടയും വേട്ടയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരങ്ങനെ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എന്താകും, തോഹയിൽ നിന്ന് പുറത്തും പോയിട്ടുണ്ടാകും. വലിയ ആളന്മാർ ഒരു പാൻറ്റും ഒരു സൂട്ടും കിട്ടിയപ്പോഴത്തേനും എവിടെയെങ്കിലുമൊക്കെ തമിഴ്നാട്ടിലോ മറ്റോലൊക്കെ പോയി രണ്ടക്ഷരം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഏതായും പൊട്ടനായി. അപ്പോൾ ഇസ്ലാമിന് പുറത്തു പോകേണ്ട ഗതികേടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഓൻ്റെ മേൽ ഏതാണ് പ്രശ്നം എന്നറിയോ, അത് ഇസ്ലാമിന് പുറത്തു പോയ അന്ന് മുതലുള്ളത് മുഴുവനും പോലെ വീണ്ടെടുക്കണം. ഇപ്പോഴൊരു റമദാൻ മാസം വന്നാലും ഓൻ്റെ മേലെ അത് വുജൂബുമാണ്, ഇങ്ങനെ എന്നൊരു പക്ഷേ സഹിയാവുകയില്ല. ഇതൊക്കെയും ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ്. അപ്പോൾ ആൾക്ക് തക്ലീഫ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ കാഴ്ചയിലുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്, ഇനി കാഴ്ചയിലല്ല, ഷറഇയായിട്ടുള്ള ചില മുടക്കങ്ങളുണ്ടാവും. ഒരാൾ നിഫാസുകാരത്തിയാണ് അല്ലെങ്കിൽ ഹൈദുകാരത്തിയാണ്, ഇവർക്ക് ഉണ്ടാക്കും നോമ്പ് നിർബന്ധമല്ല, പക്ഷേ കലാ വീട്ടേണ്ടത് ഉണ്ട്. നിസ്കാരമാണെങ്കിൽ കലാ വീട്ടേണ്ടതില്ല. അതേസമയത്ത് ഇസ്തിഹാലത്തുകാരത്തിയാണ്, എപ്പോഴും ആ ഒരു രോഗമാണ്, എന്താപ്പോൾ ചെയ്യുക? അപ്പോൾ അവർക്ക് അങ്ങനെയല്ല ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരുടെ മേൽ നോമ്പ് ഉജൂബുണ്ട്, നോമ്പ് നോക്കണം, നോമ്പ് അവർ മാറ്റി വെക്കേണ്ടതില്ല. ആ സമയത്ത് അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാം, ഒക്കെ ചെയ്യാം, സുന്നത്ത് നോമ്പ്, സുന്നത്ത് നിസ്കാരങ്ങൾ പോലുള്ളതൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ആ വിഷയമാണ് അവിടെ നിന്നാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് നോമ്പ് നിർബന്ധമല്ലാത്ത ആളുകളുണ്ട്, വയസ്സന്മാർ, വയസ്സാണ്, വാർദ്ധക്യം എത്തിയിട്ടുണ്ട്, വാർദ്ധക്യം എന്നുള്ളൊരു രോഗമാണ്, അപ്പോൾ അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല. അതുപോലെ തന്നെ രോഗിയാണ്, ആ രോഗത്തിൻ്റെ ശിഫ പ്രതീക്ഷയില്ല, അവർക്കും നോമ്പ് നോക്കണ്ട. അപ്പോൾ പിന്നെ അവർക്ക് എന്താണ് വേണ്ടത്? ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ അരി കൊടുക്കുക എന്നതാണ്. ഇനി അങ്ങനെ രോഗിയായി അല്ലെങ്കിൽ കിബർ വയസ്സായിട്ട് അവരെന്തായി നോമ്പ് ഒഴിവായിട്ട് അവർ മരണപ്പെട്ടു പോയി, അപ്പോൾ അവരുടെ മേൽ നോമ്പ് ബാക്കിയുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ആ നോമ്പിന് മുദ്ദ കൊടുത്താൽ മതി, നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. അല്ല, ഇനി വളരെ കുറഞ്ഞ നോമ്പൊക്കെ ഉള്ളൂ, ഒരു 5-6 നോമ്പൊക്കെ ഉള്ളെങ്കിൽ അത് നോക്കാം. നോക്കാനുള്ള അനുവാദം കിട്ടിയത് ഹദീസിലുണ്ട്, സുബ്ഹി മാത്രങ്ങൾ അങ്ങനെ നോറ്റിട്ടുണ്ട് എന്നതൊക്കെ അതിൻ്റെ ലക്ഷ്യങ്ങളുമാണ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരാം. പിന്നെ ആ നോമ്പ് സഹിഹാവുന്ന ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് പഠിക്കാനുള്ള നോമ്പിനക്ക് ചില ഫർളുകളുണ്ട്, നിബന്ധനകളുണ്ട്. അതാണ് സോമിൻ്റെ നിബന്ധനയിൽ ഒന്നും തന്നെയാണ് ആ നോമ്പ് നീയത്ത് വെക്കുക എന്നുള്ളതാണ്. നീയത്ത് എന്നത് നോമ്പിൻ്റെ വുജൂബിൽപ്പെട്ടതാണ്. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരാമലും സ്വീകാര്യയോഗ്യമാകുന്നത് അത് നീയത്ത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ രാത്രി അത്താഴം കഴിച്ചല്ലോ, അപ്പോൾ അത് നോമ്പ് വെക്കാനെന്നുള്ള നിലക്കല്ലേ പോരാ, അത് സ്വീകാര്യമല്ല. അതല്ലെങ്കിൽ നോമ്പുകാരനായിട്ട് ഓരെന്തായി അതിൻ്റെ മുഖ്തിറാത്തുകളൊക്കെ എന്താക്കി ഉപേക്ഷിച്ചു വന്നു, എന്നാലും അവൻ്റെ നോമ്പ് എന്ന് പറയുകയില്ല. കാരണം നീയത്തും കൊണ്ടാണ് അതിൻ്റെ പരിഗണന വരുന്നത്. കാരണം കൽബിലാണ് ആ നീയത്ത് വേണ്ടത്, വാക്കാൽ വേണ്ട, വാക്കാൽ പറയൽ സുന്നത്തേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് സഹീഹാവുകയില്ല. ഇനി അത് തന്നെ എല്ലാ ദിവസത്തിനു വേണ്ടി ഒരു തവണ വെച്ചാൽ അത് സഹിയാവോ ആവൂല. കാരണം ഓരോ ദിവസം വെവ്വേറെയാണ് നോമ്പ്, ഇന്നത്തെ നോമ്പല്ല നാളെ, നാളത്തല്ല മറ്റന്നാൾ, ഓരോ ദിവസവും മാറ്റണ്ട്. അതുകൊണ്ട് ഓരോ ദിവസത്തിനും തന്നെ ആയിരിക്കണം. ഇനി അത് തന്നെ രാത്രി തന്നെ ആയിരിക്കണം. എപ്പോൾ പറ്റൂല, പകല് നിയത്ത് ചെയ്താൽ അതാവൂല. സുന്നത്ത് നോമ്പ് പോലെയല്ല, സുന്നത്തിൻ്റെ പൂർത്തീകരണത്തിന് മേൽ അവനക്ക് വിട്ടുവീഴ്ചയുണ്ട്, ഇത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അപ്പം നോമ്പ് നാളെ നോക്കുക എന്നതിൻ്റെ നീയത്ത് എവിടെ വേണം, രാത്രി തന്നെ കൊണ്ടുവരണം. അപ്പോൾ പള്ളിയിൽ നിന്നോ മറ്റോ ഒക്കെ നോയ്യത്ത് ഇങ്ങനെ വെച്ച് തരും, സോമകഥൻ നന്നത ഈ ഫർമറമദാനി ഹാദിസ്തരത്തിലില്ലാഹിത്താ എന്നിങ്ങനെ ഇമാമു അവിടുന്ന് ചെല്ലുണ്ടാവും. ഇമാമും തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പറയുന്ന കയ്യിൽ തടയോ എന്നുള്ളതിൻ്റെ ചിലപ്പോൾ അയാളിരിക്കുന്നുണ്ടാവും. ബേക്കറി ഇരിക്കുന്നവരാണെങ്കിൽ പിന്നെ തറാവിയൊക്കെ നിക്കരിച്ച് ക്ഷീണിച്ചിട്ടാണ് ഇവർ കാപ്പിയോ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളതിലിങ്ങനെ ആടിത്താങ്ങി ഒന്ന് മനസ്സിൽ തട്ടാതാണ് ചെല്ലി ശരിയാവില്ല, നോമ്പ് സഹിയാവില്ല. അപ്പോൾ കൽബിലാണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതതിൻ്റെ സ്ഥാനം അതാണ്. അപ്പോൾ ഓർമ്മയോടുകൂടെ ഗഫലത്തില്ലാതെ തന്നെ ചെല്ലണം എന്നത് വുജൂദാണ്. അപ്പോൾ ഒരു നോമ്പിനെ ഓരോ നോമ്പിനും അതത് നോമ്പിൻ്റെ രാവിലെ തന്നെ വെക്കണം, പിറ്റേന്ന് പകലായാൽ പറ്റൂല, ഫജറിന് ശേഷം പറ്റൂല. അപ്പോൾ വെക്കേണ്ടത് എപ്പോഴാണ് അതിൻ്റെ സുന്നത്തുള്ളത്, രാത്രി, അതായത് ഇശാസ്കാരം കഴിഞ്ഞു തറാവീഹം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അത് നോമ്പിന് നിയത്ത് ചെയ്യേണ്ടത്. അതിന് ശേഷമല്ല, എപ്പോഴല്ല, നോമ്പിൻ്റെ സുബഹയുടെ ശേഷം ഒന്നുമല്ല. അങ്ങനെ വെച്ചാൽ നോമ്പ് സഹിയാ ദിവസം, ഫജറോട് കൂടെ അതിൻ്റെ കഥ കഴിഞ്ഞു, നോമ്പിൻ്റെ സമയം കഴിഞ്ഞു. ഇനി അത്താഴത്തിന് കേൾക്കുമ്പോൾ വെച്ചാൽ അത് പരിഗണനീയവും ആണ്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് നോമ്പിന് നിയത്ത് വേണം വേണ്ട എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ മുഖനിയിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ. അതായത് അതിൻ്റെ ഖിലാഫുകൾ, പക്ഷെ മുഅത്തമദായ മസല ഇതാണ്, ഈ പറഞ്ഞതാണ്, അതാണ് ഫത്വസുന്നയിൽ എഴുത്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും. അപ്പോൾ ആ വിഷയങ്ങളിലേക്കൊക്കെ ഒന്ന് കടക്കാം. ഇന്നമായ ഇജിബ് സോമു റമദാനാ, നിശ്ചയമായിട്ടും റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്. എപ്പോഴല്ല, മറ്റു മാസങ്ങളിലെ നോമ്പ് നിർബന്ധമല്ല. എന്നാൽ ഈ നോമ്പ് നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധമായ നോമ്പിൽ പെട്ടത് തന്നെയാണ്. അതായത് കഫ്ഫാറത്തിൻ്റെ നോമ്പുണ്ടാവും, ഹജ്ജിന് ഹിസലാത്തിന് സബീത്തിൻ്റെ റജായത്ത് എന്ന് പറഞ്ഞത്, അപ്പോൾ അത് ഉണ്ടാവും, അതുപോലെ തന്നെ തീർച്ചയാക്കിയതുണ്ടാവും. അപ്പോൾ ആ നോമ്പുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ നീയത്ത് ഇങ്ങനെ തന്നെ എപ്പോൾ വേണം, രാത്രി തന്നെ വേണം. എങ്ങനെ പറ്റൂല, പകൽ കൊണ്ടുവന്നാൽ പറ്റൂല, അത് അവിടെ വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നമായ ദിവസവും റമദാന, റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്. ആരമേൽ നിർബന്ധം, അലാ കുല്ലി മുക്കല്ലഫ്, എല്ലാ ഓരോ മതകീർത്തനയുള്ള ആളുടെ മേലിലും, അതായത് മുസ്ലിമായ ആളായിരിക്കണം. ആ മുസ്ലിമായത് എന്നുള്ളത് മുമ്പ് ആയാലും കുഴപ്പമില്ല, അതായത് മുമ്പോ മുസ്ലിമായി മുത്തതായി എന്നാലും അവൻ്റെ മേലും നിർബന്ധമാണ്. ഐ ബാലിഗൻ ആക്കിനും, ബാലികായിരിക്കണം, ആക്കിലായിരിക്കണം, പ്രായപൂർത്തിയെത്തിയിരിക്കണം, ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം, ബുദ്ധിക്ക് നല്ല സ്ഥിരത ഉണ്ടായിരിക്കണം, ബുദ്ധിയുള്ള ആളുമായിരിക്കണം. മുത്തീഖിൽ ലഹു, നോമ്പിനക്ക് കഴിവുണ്ടായിരിക്കണം. നോമ്പൊക്കെ കഴിവുണ്ടാണ്, രോഗിയൊന്നും ആവാൻ പാടില്ല. ഐ ലി സൗമി, നോമ്പിനക്ക് കഴിവുണ്ടായിരിക്കണം. ഹിസ്സൻ, കാഴ്ചയിൽ നമുക്കത് ഉണ്ടായിരിക്കണം. ഓരോ ബാഹ്യമായിട്ട് ഷറയിൽ നിലക്കും വേണം. ഷറൈ നിലക്ക് വരുമ്പോൾ കാഴ്ച കുഴപ്പമൊന്നുമില്ല, ഹൈദരത്തിന് ഫസേരത്തി, പക്ഷേങ്കിൽ ഒരുക്ക് ഷറൈ നിലക്ക് തടസ്സമുണ്ട്. അപ്പോൾ ഫലായ ജിബുഅല സൊബിയിൻ, കുട്ടിയുടെ മേൽ വോപ്പ് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മജ്നൂനിൻ, മജ്നൂനിൻ്റെ മേലും നിർബന്ധമില്ല. കാരണം അവരെ മേൽ ഒരു കുറ്റം അല്ലെങ്കിൽ തെറ്റ് കുറ്റം അതെന്തായിട്ടുള്ള റെക്കോർഡാക്കപ്പെടുകയില്ല, കലമ അവരെ തൊട്ട് ഉയർത്തിയെന്നാണ്. ലി റഫ്അൽ ഖലമി അൻഹുമ എന്നാണ്. അതേ സമയത്ത് ഒരാൾ മദ്യപിച്ചിട്ട് സക്രാനായിട്ടുണ്ട്, അതിര് വിട്ട് കടന്നു, ഓൻ്റെ മേൽ വുജൂബാണ്. കാരണം ഓൻ ഈ ഗണത്തിലല്ല എണ്ണുന്നത്.
നിസ്കാരത്തിൻ്റെ ബാബിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി ലാ തക്കർബു സ്വലാത്ത് വന്ന് സുക്കർ അതുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഓൻ അതിര് വിട്ട് കടന്നവനായി എന്നാൽ തന്നെ സുഖറാൻ്റെ മേൽ വുജൂബ് നിർബന്ധമാണ്. ഓ നോമ്പനുഷ്ഠിക്കൽ ഓൻ്റെ മേൽ വുജൂബാണ്. ഓ നോമ്പ് വീട്ടിൽ ഒരു കഥാ വീട്ടണം, ഓൻ്റെ മേൽ അതിനുള്ള പണിഷ്മെൻ്റും ഉണ്ട്. അപ്പോൾ മജ്നുവിൻ്റെ മേലും, അപ്പോൾ ഫലാ യജിബു അലാ സ്വബിയിൻ വ മജ്നുവിൻ, സ്വബിയെ സ്വബിയത്ത് ഇപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടികളൊക്കെ പെടും, ഓലെ മേൽ നിർബന്ധമില്ല, മജ്നുവിൻ്റെ മേലും നിർബന്ധമില്ല. റഫൽ കലമി അൻഹുമ എന്നർത്ഥം. വല അലാ മൻ ലാ യുതീഖു, നോമ്പ് നോക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ മേലും വുജൂബില്ല. ലി കിബരിനവ് മറന്ന്, ഒന്നുകിൽ ഓൻ എന്തായിട്ടുണ്ട്, വാർദ്ധക്യം എത്തിച്ചൊല്ലി മറന്ന് രോഗമുണ്ട്, പക്ഷേ ലാ യുർജ ബുറ, രോഗത്തിൻ്റെ ശിഫ പ്രതീക്ഷയില്ല. വ യൽസമുഹു, അപ്പോൾ ആ മല്ലാ യുത്തിക്കു, വലാ അലാ മല്ലാ യുത്തിക്കു എന്ന് പറഞ്ഞാൽ ആ മണ്ണിനിക്ക് നിർബന്ധമാണ് മുദ്ദുൻ, ഒരു മുദ്ദരി കൊടുക്കണം. അത് 800 ഗ്രാം അരി, 600 ആയാലും കണക്കാവും, പക്ഷേ ശരിക്കാവുമ്പോൾ 800 ആക്കാം, അത് കൊടുക്കുക. ലി കുല്ലി യൗമിൻ, ഓരോ ഓരോ ദിവസത്തിനും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വലാ അലാ ഹൈ ഹൈവകാരത്തിൻ്റെ മേൽ വുജൂബില്ല, ബനുഫസാ നിഫാസ് കാലത്തിന് നിർബന്ധമില്ല. അന്നഹുമാ ലാ തുത്തീഖാൻ ശറഇൻ, നിലക്ക് അവർക്കത് വുജൂബിൽ അവർക്കതിന് കഴിയില്ല. പക്ഷേ വുജൂബ് കലാവിലെ മേൽ കലാവ് വീട്ടേണ്ടതുമുണ്ട്. അപ്പോൾ ഒരു പിന്നെ കലാവിട്ടൽ വുജൂബുണ്ട്. വ ഫറളുഹു, നോമ്പിൻ്റെ ഫറളുകളാകുന്ന സോമി, ഒന്ന് നിയ്യത്തും ബിൽ കൽബി, കൽബ് കൊണ്ടുള്ള നിയ്യത്താണ്. അപ്പോൾ നല്ല ഓർമ്മയോട് കൂടി ഗഫലത്തില്ലാതെ വേണം. വലാ ഇഷ്ടത്തു തലഫുൽ ബിഹിമ ബിഹ, ഇതുകൊണ്ടുള്ള തലഫുൽ ഷർത്തില്ല, നിബന്ധനയില്ല, തലഫുൽ നിബന്ധനയില്ല. ഇനി അങ്ങനെ നോമ്പ് ഒരുക്കുന്ന സമയത്ത് ഒരാൾ അതിനോട് താലിക്കാക്കിയിട്ട് ഓൻ പറഞ്ഞു ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞത് ഓനൊരു തബറുക്ക് എന്ന് ഉദ്ദേശിച്ചാണ്, ബർക്കത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു കൂവത്ത് കിട്ടാൻ എന്നുള്ള നിലക്ക് പറഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓന് പിന്നെ താലിക്ക് ചെയ്യൽ അങ്ങനെ ചെയ്ത് പറഞ്ഞാൽ അത് സഹിയാവും തബറുക്ക് ഉദ്ദേശിച്ചാൽ. പക്ഷേ ഏത് പറ്റൂല, ഇത്തലാക്കാക്കിയിട്ടൊരു താലിക്ക് അതുണ്ടല്ലോ, തബറുക്ക് എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഒരു മുത്തലക്കൻ ഒരു താലിക്കാക്കിയിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് ശരിയാവില്ല. അങ്ങനെ ചിലവർ പറയും ആ അള്ളാഹു കഴിവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞു പോകുക, എന്നിട്ട് നോമ്പൊക്കെ ആയിരിക്കും അത്, പിന്നെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അപ്പം നോക്കണ്ട എന്നുള്ള നിലക്ക് എന്താവില്ല, കുർത്തവശലും നോക്കുന്ന ആൾക്കല്ല, ആ നിലക്കുള്ളിൽ സഹായാവുകയില്ല. വലായുഷ്ടത്തു തലഫുലു ബിഹ, ആ നിയ്യത്ത് കൊണ്ട് മുഴിയൽ ഷർത്തില്ല, ബല്ലുണ്ട് സുന്നത്തുണ്ട്. വലാ യോജിച്ചു അനഞ്ഞു, ഒരാൾ അത്താക്ക കഴിച്ചു, നല്ലോണം പള്ള നിറച്ച് കഴിച്ചു, അതിന് ശേഷം പിന്നെ കുറച്ച് പാലുവെള്ളം കുടിച്ചു, പിന്നെ ഇപ്പോൾ ഒന്നും ചൂടൊക്കെ അല്ലേ വിചാരിച്ചിട്ട് കുറച്ച് നാരങ്ങളും കുടിച്ചു, ഒക്കെ കുടിച്ചു കൂടല്ലോ, നെയ്യത്ത് എന്തായിട്ടില്ല വെച്ചിട്ടില്ല, എന്നാലും ശരിയാവൂ ശരിയാവൂല. വലാ യോജിച്ചു അനഹ, നെയ്യത്തിന് തൊട്ട് മതിയാക്കപ്പെടുകയില്ല. ആ തസഹുറു, ഏത് തസഹുറു ചെയ്തു, അത് അത്താൻ കഴിച്ചു, അത് അത്താൻ കഴിച്ചു പറഞ്ഞാൽ ചോറൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ, എന്തെങ്കിലും കുടിച്ചിട്ടുള്ളൂ, എന്നാലും വേണ്ടില്ല, ദാഹം ഒഴിവാകാനും വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തു, അതുകൊണ്ടൊന്നും ശരിയാവില്ല. വയൻ കുസുത ബിഹി ആ തഹവിയ അലസോ, നോമ്പിൻ്റെ മേൽ ശക്തി കിട്ടണമെന്നാണ് ഓൻ ആ തസഹുറു കൊണ്ട് ഉദ്ദേശിച്ചാലും ശരി. വലലിൻ ധനാവുലിൽ മുഫത്തിരിൻ, മുഫത്തിർ നോമ്പ് മുറിക്കുന്നതിൻ്റെ ഉപയോഗത്തെ തൊട്ട് മുംതന ആയതും ഇല്ല. അപ്പോൾ ആ തസഹുറു മതിയാവുകയില്ല, എന്തും മതിയാവില്ല. വലലും ചിനാവും ഇത്തനാവും ഇഫത്ത്, നോമ്പ് മുറിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് വിലക്കപ്പെട്ടതായിട്ടും വന്നില്ല. ആ ഇംതിനാവും അതിൽപ്പെടും. വലാ യുജിസ്യു അൻഹ അ തസഹുറു, വലാ യുജിസ്യു ലിംതിനാവു മിൻതനാവിലി മുഫത്തിറിന്, മുഫത്തിറാത്തിന് ഉപയോഗിക്കുന്നതിനാലുള്ള ഇംതിനാവും മതിയാവുകയില്ല, മതിയാവുകയില്ല. അവനതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ ശരിയാവില്ല. ഖൗഫുൽ ഫജ്റി, ഫജ്റ് വെളിവാകുമോ എന്നുള്ള പേടിച്ചിട്ടാണൊക്കെ ചെയ്തത്, പക്ഷേ ശരിയാവില്ല. മാല യഫ്തർ ബി ബാബി ബി ബാലിഹി, ഓൻ്റെ ബുദ്ധിയിൽ ഇങ്ങോട്ട് ഉദിച്ചിട്ടില്ല, സോബ് നോമ്പ് ഓൻ്റെ ബുദ്ധി കൊണ്ട് ഉദിക്കാത്ത കാലത്തോളം
അതൊന്ന് സയല ബി സിഫാത്തില്ലത്തി, നമ്മൾ പറഞ്ഞതായ സിഫത്ത് പ്രകാരം. യജിബു തഅറുദു ലഹ, എന്ത് വേണം? ആ നോമ്പ് എന്നുള്ള തഅറുദു തന്നെ വേണം, അതിലേക്കൊന്ന് എടുത്തു പറയുന്നേ വേണം. പിന്നെ ഈ നിയ്യത്തിൽ കല്യാണമാണ് ഇങ്ങനെ കുട്ടികളെ കെട്ടിക്കൊണ്ട് ഇത്ര പണ്ടാണ് പോകാനെന്നൊക്കെ പറഞ്ഞു പെരയിൽ വന്നിട്ട്. കല്യാണത്തിന് വരുമുണ്ട് എന്ന് പറഞ്ഞില്ല, പിന്നെ എങ്ങനെ പോകുന്നത്? വന്നത് ഏതൊക്കെ തന്നെയാണ് ഉദ്ദേശം? സംഭവം കല്യാണം പറയാൻ തന്നെയാണ് ഒക്കെ മനസ്സിലായി. പക്ഷെ അവൻ കാര്യമായിട്ട് പറയേണ്ട ഇതായിരുന്നു, പറയാതെ പോയി. പോണട്ടോ, അത് വേറെ അവസ്ഥയാണ്, ഓന് ഓർമ്മയില്ലാന്നിട്ട് പോവാം. പക്ഷെ എന്നാലും അവിടുത്തെ വാക്കിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന പരിഗണനയിൽ പറഞ്ഞിട്ടില്ല എന്ന് അർത്ഥം വെക്കും പോലെ ഉണ്ടല്ലോ. അപ്പോൾ സിഫാത്തിലെത്തി ചില സിഫത്തുകളെ കൊണ്ട് യജിബു തഅറുദു ലഹാ, സിഫാത്തിലേക്ക് അല്ലത്തിലേക്ക് എന്താണ് തഅറുദു നിർബന്ധമാണ്. ഫിന്നിയത്തി നിയ്യത്തിൽ, അപ്പോൾ നിയ്യത്തിലെ പറഞ്ഞതിലേക്കൊക്കെ ഒരു നാവിൽ വേണം. അപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? പിന്നെ ഖസ്ദു വേണം നിർബന്ധമായിട്ടും. അപ്പോൾ അസ്റ ഇമാമിനും മറ്റൊക്കെ ചില അഭിപ്രായങ്ങളോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് അതൊക്കെ എന്തായി? പുറത്തുപോയി, അതൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഒരാൾ തസഹുറ് ചെയ്തു, അല്ലെങ്കിൽ നോമ്പൂരുന്ന കാര്യത്തോട്ട് മുംതനി ആയി, അവന് ഫജ്ർ വെളിവായി എഴുതിയിട്ട് ഏതോടുകൂടെ നോമ്പ് കാരൻ ആണ് അല്ലെങ്കിൽ നോമ്പുണ്ട് എന്നത് അവൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ അത് മതിയാകും. നോമ്പ് അവൻ്റെ മനസ്സിൽ ഉദിച്ചുകൊണ്ടാണെങ്കിൽ മതിയാകും. അപ്പോൾ ആ ഉദിക്കുന്നുള്ളതിനാണ് നിയ്യത്ത്. കാരണം നോമ്പ് അവൻ്റെ മനസ്സിൽ ഉദിക്കുക എന്നുള്ളത് അതിൽ തസാമുണ്ട്. കാരണം അത് നോമ്പിനെ കരുതി എന്നതിലേക്ക് എത്തിക്കും. അതവൻ്റെ മനസ്സിൽ ഉദിക്കാത്ത പോലെയല്ല എന്ന്. അപ്പോ നിയ്യത്ത് വെക്കണം ലിക്കുല്ലി യോമിൻ, ഓരോ ഓരോ ദിവസത്തിനും വെക്കണം. എങ്ങനെയല്ല, ഒന്നാകെ ഒരു ദിവസമാണ് വെച്ചാൽ പോരാ. രാവിലെ എണീറ്റിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വലിയൊരു ചെമ്പട്ടി ചോറ് വന്നിട്ടാണ് വെച്ചു. എന്നിട്ട് ഇങ്ങനെ നിയ്യത്ത് ചെയ്തു, ഞാൻ അത് പത്തണിക്കല കഞ്ഞാണ്, ഉച്ചക്കത്തെ ചോറാണ്, അസറിൻ്റെ ദേശം കുഴങ്ങിയിട്ടുണ്ടെങ്കിൽ ദേശം കഴിക്കില്ല, അതുമാണ്. രാത്രി കിടക്കുമ്പോൾ ഒക്കെ പാടെ ഇതുകൊണ്ട് ചെമ്പട്ടി ചോറാണ് വെച്ചാൽ അത് ഈ സമയങ്ങൾക്ക് ആവൂല. അത് രാവിലെ കഴിച്ചിട്ടേ പറയുള്ളൂ. രാവിലെ ഒരു ചെമ്പട്ടി കഴിച്ചു, ഇനി എന്താക്കണം? മുക്കാൽ ചെമ്പട്ടി പത്തുമണിക്ക് കഞ്ഞിക്ക് കൂട്ടും എന്ന് പറയും, അത്രേ ഉള്ളൂ. എന്നല്ലാതെ ഈ ചെമ്പട്ടി കഴിച്ചത് എന്താവരും ദേശക്കും ആവൂല. മനസ്സിലായില്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ലിക്കുല്ലി യോമിൻ, എല്ലാ ഓരോ ഓരോ നോമിനും വേണം. യോമിൻ ദിവസത്തിനുള്ള വല ഉനവാ വല ലൈലത്തു റമദാൻ സോമ ജമിയാണ്. ഓനെന്താക്കി? ആദ്യത്തെ ദിവസത്തിലെ റമദാനിലാണ് കരുതി. എല്ലാ ദിവസവും നോമ്പ് ഒരുക്കണം എന്നാണ് കരുതി. ഇല്ലാം ഞക്കഫി ഇല്ല കയ്യിൽ യോമില്ലാവൂല, ഒന്നാമത്തെ ദിവസം അല്ലാത്തതിന് മതിയാവൂല. അത് മതിയാവൂല വെച്ചാൽ അതുകൊണ്ട് അതുകൊണ്ട് സ്വീകരിക്കപ്പെടുകയില്ല. കാല ഷെയ്ഖുന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാക്കിൻ എമ്പകി, അതായത് അത്യാവശ്യമാണ്, ശക്തിയായ സുന്നത്തുണ്ട് ദാലിക്ക. ഈ പറഞ്ഞു ലി അഹ്സൽ ലോഹു സോമുൽ യോമുല്ലദി മെസ്സിയൻ നീയത്ത ഫീഹി, അതായത് ഒരു ദിവസത്തിന് നീയത്ത് മറന്ന ഓരോരുത്തർക്ക് ഇത് എന്താണ് ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ സുന്നത്തുണ്ട്. ഒരു സുന്നത്തുണ്ട് എന്ത്, ഇങ്ങനെ എല്ലാ ദിവസത്തിലും ഒന്ന് കരുതലൊരു സുന്നത്തുണ്ട്. കാരണം എന്താണ്, എപ്പോഴെങ്കിലും നീയത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പോന് കിട്ടും. ഫീ ഇന്ത മാലിക്ക്, മാലിക് ഇമാമിൻ്റെ അടുക്കൽ കിട്ടുമല്ലോ. മൊത്തത്തിലൊരു നിയ്യത്ത് ചെയ്തു ഒന്നാമത്തെ അന്ന്, ഏതൊരു ദിവസം ഒഴിവായിട്ടുണ്ടെങ്കിൽ ഈ ചെയ്ത നിയ്യത്ത് കൊണ്ട് അത് എടുക്കാമെന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്, ഒരു സുന്നത്തുണ്ട് അങ്ങനെ കരുതല് എന്നർത്ഥം. അവലയോമില്ലതി നസിയാഹ, ആ ലിയാസ്തുല സോമല്ലതി നസിയ നസിയ നിയ്യത്തിനെ മറന്ന ഒരു ദിവസത്തിലുള്ള നോമ്പ് കരസ്ഥമാവാനും വേണ്ടി ഇങ്ങനെ പിന്നെ ജമീനിക്കും വക്കൽ സുന്നത്ത് ശക്തിയാണ് എന്ന് ഷെയ്ഖ് നബി ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇന്ത മാലിക്കിന് മാലിക് ഇമാമിൻ്റെ അടുക്കൽ കമാ തുസന്നു ലഹു ഔവല യൗമില്ലദി, അവനക്ക് സുന്നത്തായതുപോലെ ഔവല യൗമില്ലദി ഒരു ദിവസത്തിൻ്റെ ആദ്യത്തിൽ സുന്നത്തായതുപോലെ നസിയഹ നിയ്യത്തിനെ മറന്നു ഫിയ യൗമിലും ലിയഹ്സുല ലഹു സൗമു, ആ ദിവസത്തെ നോമ്പോന് കരസ്ഥമാവാൻ വേണ്ടിയിട്ട്. ഇന്ത ഹനബി ഹനീഫ, അപ്പോൾ മാലിക് ഇമാമിൻ്റെ അടുക്കൽ അങ്ങനെ വക്കലെയ്തുണ്ട്. ഇസ്തിഹബാബ് സുന്നത്ത് മോഖതയാണ് എന്നുണ്ട്. ഇമാം അബു ഹനീഫ ഇമാമിൻ്റെ അടുക്കൽ
അവർ പറയുന്നത് സുന്നത്താണ് അങ്ങനെ വെക്കരുതെന്നാണ്. അപ്പോൾ വാദിഹുൻ അന്ന മഹല്ലഹു, അപ്പോൾ ഈ പറഞ്ഞത് ഹനഫിമാമിൻ്റെ അടുക്കലും മാലിക്കുമ്പിൻ്റെ അടുക്കലും ഇതിലിങ്ങനെ സുന്നത്തുണ്ട് എന്ന്, അങ്ങനെ വെച്ചാൽ അത് സ്വീകാര്യമാണ് എന്നുണ്ട്. പക്ഷേ വാദുൻ അന്ന മഹല്ലഹു ഈ ഹുസൂനും സൗമി ഫീമ, ഈ രണ്ട് കോലത്തിലും, അതായത് സുന്നത്താണെന്ന് ചേരുമ്പോൾ ഇസ്തഹബാബ് ശക്തിയാണ് എൺപത് എന്നുള്ളിടത്തേക്കും ഇതിൻ്റെ മഹല്ല് ഇൻ കല്ലതു, അവർ തഖ്ലീൽ ചെയ്താലാണ്. ഇൻ കല്ലതു, ആ മദ്ഹബിനെ അവർ തഖ്ലീൽ ചെയ്യണം. ആ മദ്ഹബിനെ അവർ തക്കുന്നത്, ഹനഫി മദ്ഹബിനെ മാലിക്കി മദ്ഹബിനെ തഖ്ലീൽ ചെയ്യണം. തഖ്ലീൽ ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്ന കാര്യമില്ല. നോമ്പിലാണെങ്കിൽ ആ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിൽ അറിഞ്ഞിട്ട് വേണം അതിൽ തഖ്ലീൽ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിലാണ് എല്ലാ കാലം മുത്തലബിസംബി ഇബാദത്ത് വരാം. അങ്ങനെ തഖ്ലീൽ ഇല്ലാതെ അവനിങ്ങനെ നിയത്തൊക്കെ വെച്ച് പോയാൽ ഏതാവും, അതൊരു ഫാസിദായ ഇബാദത്ത് കൊണ്ട് കെട്ടുപെട്ടവനാവും. എഴുത്തിക്കാതിഹി, അവൻ്റെ എഴുത്തിക്കാതിൽ അവൻ്റെ മദ്ഹബിൽ നടത്തും. അപ്പോൾ അങ്ങനെയാണ് വിഷയം. അപ്പോൾ ആ ഒരു നിയത്ത് എന്നതുകൊണ്ട് സഹിയാവുമെന്ന് മനസ്സിലാക്കണ്ട. ഇനി ആ നോമ്പിൻ്റെ ഫറളിനുള്ള നിബന്ധനകൾ വിഷയങ്ങളൊക്കെയാണ് പോകുന്നത്. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം നമുക്കത് മനസ്സിലാക്കാൻ പഠിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.